നമസ്കാരം. ഹരിശ്രീ ഓൺലൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് സി ക്യാപ്സ്യൂൾ എന്ന പേരിൽ മൂന്നാമത്തെ ക്ലാസ്സാണ് സീരീസ് ആയിട്ട് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നവോത്ഥാനം ഇന്ത്യയിലേക്ക്, അതിൻ്റെ തുടക്കം, കേരളത്തിലെ നവോത്ഥാന നായകരിൽ ആദ്യ പേരുകാരിൽ ഒരാളായ മമ്പ്രം തങ്ങളെപ്പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ വളരെ ചെറിയൊരു ക്ലാസ്സിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് നവോത്ഥാനം, കേരള നവോത്ഥാനമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണത്തിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ടായിരുന്ന പണ്ഡിതരും കലാകാരന്മാരും എല്ലാം ഇറ്റലിയിലേക്ക് കുടിയേറുകയും ഇറ്റലിയിലെ ഒരു പുതിയ ഒരു ഉണർവ്, ഒരു പുത്തൻ ഉണർവിന് കാരണമാകുകയും ചെയ്തു. അതാണ് നവോത്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചത് ഇറ്റലിയാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക് ആണ് നവോത്ഥാനത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സീക്രട്ടം. അപ്പോൾ പെട്രാർക്കിൻ്റെ കൃതിയാണ് സീക്രട്ടം. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പെട്രാർക്കാണ്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചു, നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇറ്റലിയാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പെട്രാർക്കാണ്. അദ്ദേഹത്തിൻ്റെ കൃതി സീക്രട്ടം ആണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കത്തോടു കൂടിയാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിലായിരുന്നു അത് തുടങ്ങിയത്. രാജാറാം മോഹൻ റോയ്, കേശവചന്ദ്ര സെൻ, ഈശ്വരചന്ദ്ര, വിദ്യാസാഗർ, ദേവേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ മഹാന്മാരുടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ബംഗാളിലെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ബാഹ്യപ്രേരണകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും പുത്തൻ ഉണർവ് എന്നതാണ് നവോത്ഥാനത്തിന് ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാഹ്യപ്രേരണകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഒരു പുതിയ ഉണർവ് എന്താണ് നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടി ബംഗാളിലാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, കേശവചന്ദ്ര സെൻ, രാജാറാം മോഹൻ റോയാണ് സതി നിരോധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. സതി നിരോധിച്ചത് 1829 വില്യം ബെൻഡിക്കാണ്. 1829 വില്യം ബെൻഡിക്കാണ് സതി നിരോധിച്ചത്. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് 1828. 1829 സതി നിരോധിച്ചു. അത് വില്യം ബെൻഡിക് പ്രഭുവാണ്. രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത് ആ ഒരു ദുരാചാരം, അനാചാരം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ കാരണമായി. നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരള നവോത്ഥാനം നമ്മൾ തുടങ്ങുകയാണ്. കേരള നവോത്ഥാനത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ ഒരു പേരാണ് മമ്പ്രം തങ്ങൾ എന്ന്. ആദ്യത്തെ പേരാണ് മമ്പ്രം തങ്ങൾ എന്ന പേര്. മമ്പ്രം തങ്ങൾ 1753 യമനിലാണ് അദ്ദേഹം ജനിച്ചത്. മമ്പ്രം തങ്ങൾ ജനിച്ചത് 1753 യമനിൽ, യമൻ എന്ന് പറയുന്ന രാജ്യത്താണ്. അദ്ദേഹത്തിൻ്റെ 17 കേരളത്തിലേക്ക് വന്നു. 17 അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. സൈഫുൽ ബത്താർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയുടെ പേര്. സൈഫുൽ ബത്താർ എന്നതാണ്.
മമ്പറ തങ്ങൾ 1753 യമനിൽ ജനിച്ചു. അദ്ദേഹം 17 വയസ്സിൽ കേരളത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയുടെ പേര് സൈഫുൽ ബത്താറാണ്. അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് മമ്പറം തങ്ങൾ നേതൃത്വം നൽകി. 1753 അദ്ദേഹം ജനിച്ചത്. 1753 അദ്ദേഹം ജനിച്ചു. 1844 അദ്ദേഹം അന്തരിച്ചു. 1844 അദ്ദേഹം മരിച്ചത്. അപ്പോൾ 1753 ജനിച്ച്, 1844 അന്തരിച്ചു. സൈഫുൽ ബത്താർ പ്രധാനപ്പെട്ട കൃതി. അദ്ദേഹം യമനിൽ ജനിച്ചു. അതുപോലെ അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകനായിരുന്നു മമ്പുറം തങ്ങൾ.